എന്നാൽ പ്രായോഗികമായി മദ്യത്തിന്റെ കോപ്പയിൽ പിറന്നു വീണ ഒരു ജനതയ്ക്ക് മദ്യം നിഷിദ്ധമാണെന്ന് പ്രായോഗികമായി കൊണ്ടുവരാനുള്ള ശീലം കൊണ്ടുവന്ന മതമേതാണ്, അല്ലെങ്കിൽ വേദമേതാണ്? അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ മദ്യ നിരോധനം നടത്തിയപ്പോ 100% മദ്യമുക്തമായ ഒരു ജനതയെ കാണിച്ചു തരികയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പവിത്രമായ ഖുർആൻ എന്ന് പറയുന്നത് പലിശയില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ ലോകത്തിനു നൽകി, എല്ലാവർക്കും ക്ഷേമം. പലിശ വാങ്ങി കുടുങ്ങിയവരും പലിശ കൊടുത്തു കുടുങ്ങിയവരും പലിശ എഴുതി തള്ളി കുടുങ്ങിയവരും ബാങ്കുകളായിട്ടും അല്ലാതെ കൊണ്ട് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം വ്യക്തമായി പറഞ്ഞു, ഹറമല്ലാഹു റിബാ വയുറബി സദഖാത്ത്, ദാനധർമ്മങ്ങളാണ് നിങ്ങൾക്ക് ലാഭം നൽകുന്നത്, പലിശയാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് 100% പലിശരഹിതമായ ഒരു ജനതയെ മാതൃകായോഗ്യമായി അവതരിപ്പിച്ചത് ഏതാണ്? അതാണ് പവിത്രമായ ഖുർആൻ. അതെല്ലാവർക്കും വായിക്കാം, പഠിക്കാം, അറിയാം, പൊരുൾ മനസ്സിലാക്കാം എന്ന് മാത്രമല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകരെ പാരായണം ചെയ്തു തന്ന ഖുർആൻ ഇന്നും അതിനെ പാരായണത്തിന് സ്വതന്ത്രമായ ഒരു രീതിയാണ്, വേറെ ഒന്നിനും അത് പറയാനില്ല. അതല്ലേ ഞാനിവിടെ തുടക്കത്തിൽ ഓതിയത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിങ്ങളുടെ മരണസമയത്ത് വരാനുള്ള സുവിശേഷങ്ങളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആനന്ദങ്ങളെ, നാളെ ഒരു പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഐശ്വര്യങ്ങളെ എല്ലാം പറയുന്ന ഈ വേദഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ പാരായണം തന്നെ അത്ഭുതമാണ്. അത് സ്വതന്ത്രമാണ്, അത് ഗദ്യമല്ല, പദ്യമല്ല, ഗദ്യപദ്യ സമ്മിശ്രമല്ല. ഇങ്ങനെയുള്ള പവിത്രമായ ഒരു വേദം ലോകത്തെ മുഴുവൻ ആളുകൾക്കും മാർഗദർശനമാണ്. പഠിക്കാം, വിലയിരുത്താം. മനുഷ്യനെ മുഴുവൻ അല്ലാതെ ഒരാൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ, ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ളവർ മാത്രമല്ല, ഓ മാൻകൈൻഡ് അല്ലേ ഓ മനുഷ്യനെ എന്ന് വിളിക്കുന്നു. മനുഷ്യരുടെ എല്ലാ വ്യവഹാര മേഖലകളെയും ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട്. മാനസികവും ശാരീരികവുമായ ശമനങ്ങളുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ ശമനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇതെല്ലാമുള്ള വേദഗ്രന്ഥം എല്ലാവരെയും സംബോധന ചെയ്യുന്നു. ഒരാൾക്ക് മാത്രമല്ല, ഒരു വിഭാഗത്തിന് മാത്രമല്ല, മൂന്നാമതായി വരുന്നു ഇസ്ലാമിന്റെ പ്രവാചകരാണ്. അതൊരു കാലത്തേക്ക് മാത്രമല്ല, ഒരു ദേശത്തേക്ക് മാത്രമല്ല, ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. തങ്ങളെ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണ്, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണ് തങ്ങൾ, ഒരു വിഭാഗത്തിനല്ല, ഒരു കാലത്തേക്കല്ല. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ മാനവികതയോടുള്ള സംബോധനയാണ്, മനുഷ്യനോടുള്ള സംഭാഷണമാണ്. എന്നാൽ എന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വാ ചെയ്യണമേ.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കണം. കണ്ടില്ലേ മഹാനായ ഹാരിസത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ സുബഹത യാ ഹാരിസ, എങ്ങനെയാണ് പ്രഭാതമായത് ഹാരിസ, രാവിലെ എങ്ങനെ? ഉടനെ ഹാരിസത്ത് ബിനു മാലിക് തങ്ങൾ പറയാണ്, അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഞാനൊരു ശരിയായ വിശ്വാസിയായിട്ടാണ് പ്രഭാതമായത്. ഉടനെ തിരുനബി തങ്ങളുടെ ചോദ്യമാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ സാരമെന്താണ്? ഉടനെ ഹാരിസ എന്നവര് പറയാണ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. والذين آمنوا أشد حبا لله അല്ലാഹുവിനെ വലിയ ഇഷ്ടം. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കട്ടെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തു? നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ സ്നേഹിക്കണമെന്നൊരു പ്രമേയം വന്നിട്ടുണ്ടോ? അല്ലാഹുവിനെ സ്നേഹിക്കണം, ഇഷ്ടം വെക്കണം എന്നൊരു വിചാരം, ഒരു ചർച്ച നമ്മുടെ വീട്ടിൽ വരാറുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ വരാറുണ്ടോ? ഈ ലോകത്തിന്റെ മാളികകളെ കുറിച്ച്, ഇവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച്, സൗരഭ്യങ്ങളെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾ പറയും. എന്നാൽ നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കണമെന്ന ഒരു പ്രമേയം നമ്മുടെ മുമ്പിൽ വരാറുണ്ടോ? അതാണ് ഹാരിസത്ത് ബിനു മാലിക് എന്നവര് പറയുന്നത്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നത് വിശ്വാസികളുടെ അടയാളമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്ത മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറൻ ഖലീല, ഞാനൊരു അങ്ങേറ്റത്തെ ആത്മമിത്രത്തെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ തിരഞ്ഞെടുക്കുമായിരുന്നു. വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്, എന്റെ അങ്ങേറ്റത്തെ ഇഷ്ടം അല്ലാഹുവോടാണ്, അതിന്റെ താഴെയല്ലാതെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാനാവുന്നില്ല. ഹാരിസത്ത് ബിനു മാലിക് തങ്ങളെ പറഞ്ഞതും അതാണ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ് നബിയേ. എന്നിട്ട് പറയുകയാണ്, സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ ഞാനത് മോഹിച്ചു കഴിയുന്നുണ്ട് നബിയേ. സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ, സ്വർഗത്തെ കുറിച്ച് നമ്മൾ വല്ല ചർച്ച വീട്ടിൽ മക്കളോട്, നാളെ സ്വർഗമുണ്ട് മോനുണ്ട്, സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം, നാളെ നരകമുണ്ട്, നരകം എന്റെ കൺമുമ്പിലുള്ള പോലെ എനിക്ക് നരകത്തോട് പേടിയുണ്ട്. ഇതാണ് ഞാൻ തങ്ങളോട് പറയാനുള്ള കാരണം, സ്വർഗം മുമ്പ് എന്റെ കൺമുമ്പിൽ തെളിഞ്ഞ പോലെ, നരകം എന്റെ കൺമുമ്പിലുള്ള പോലെ സ്വർഗത്തെ മോഹിക്കുന്നു, നരകത്തെ ഭയക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എന്റെ ഈമാനിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ സ്വർഗത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? നരകത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? ആ സ്വർഗം മോഹിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ മക്കൾക്ക് നൽകാറുണ്ടോ? മോനെ, മോനൊന്ന് വലുതായിട്ട് വേണം, ദുബായിൽ ഒന്ന് പോയിട്ട് വേണം അതുപോലത്തെ ഒരു വീടുണ്ടാക്കാൻ, ഇതുപോലെ ഒരു വാഹനം വാങ്ങാൻ എല്ലാം നമ്മൾ പറയും. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നമ്മുടെ വീട്ടിലേക്ക് ചർച്ച വരാറില്ല. നമ്മുടെ ആലോചനയിൽ സ്വർഗമുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ കൽബിലുണ്ടോ? നാളെ രാവിലെ കാസർഗോഡ് ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയും പോലെ ഒരു പ്രതീക്ഷ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടോ? സ്വഹാബത്തിന് അതിനേക്കാൾ വലിയ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ജന്നത്തുൽ ബഖയിന്റെ വാതിൽക്ക് നിൽക്കുക. ഇന്ന് നിൽക്കുമ്പോ പറഞ്ഞു നാളെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഉടനെ ഒരു സ്വഹാബി, എനിക്കതിൽ ഒരു പരിഗണന വേണം നബിയേ. നാളെ അങ്ങനെ ഉണ്ടാവും? അങ്ങനെ കണ്ടോ? അതൊന്നുമില്ല. കേട്ടപാട സ്വഹാബിക്ക് ഉറപ്പാണ്. ഉടനെ പറഞ്ഞു, എനിക്കതിൽ ഒരു അംഗീകാരം തരണം നബിയേ. അതെ, നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ അടുത്ത സ്വഹാബി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, ഇതൊരാൾക്കുള്ള ഓഫറായിരുന്നു. ഇപ്പോൾ ഉക്കാശ അത് നേടിപ്പോയി. ഉറപ്പാണ് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹ മുത്തിന് പിതമ്മളോട് ചോദിക്കും, നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ തങ്ങളെ എന്റെ അടുത്തേക്ക് തങ്ങൾ വരുമോ? സ്വർഗത്തിലേക്ക് പോകുമ്പോ അവിടുത്തെ മാളികയിൽ എത്തുമ്പോ അവിടുത്തെ വർത്തമാനം എങ്ങനെയാണ്? അവരുടെയൊക്കെ വർത്തമാനം നാളെ സ്വർഗമുണ്ടെന്നുള്ള ഉറപ്പിന്മേലുള്ള വർത്തമാനമാണ്. അതുകൊണ്ടാണ് റബീഉത്തുബ്നു കഅബ് മാലിക് ബഹുമാനപ്പെട്ട റബീഉത്തുബ്നു മാലിക് റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ വുളൂവിന്റെ വെള്ളമെടുത്ത് കൊടുത്ത നേരത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ റബിയ, വേണ്ടത് ചോദിച്ചോ റബിയ. ഉടനെ റബിയ റളിയല്ലാഹു എന്ന് പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, തങ്ങളെ നാളെ സ്വർഗത്തിൽ തങ്ങളുടെ ചാരത്തിന് സീറ്റ് വേണം. വേണമെന്ന് ചോദിക്ക, തങ്ങളെ എന്നെ ഗസറിയുടെ ഗവർണറാക്കണം, എന്നെ യമനിന്റെ ഗവർണറാക്കണം, എന്നെ പേർഷ്യ ജയിച്ചടക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ഗവർണറാക്കണം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെയുണ്ട് കനകങ്ങൾ നിറഞ്ഞ മാമലകളുണ്ട്, അതിന്റെ ഉള്ളറകളിലെ പൊന്നുകൾ എനിക്ക് തരണമെന്ന് മഹാനവരങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ റബിയ റളിയല്ലാഹു അൻഹുവിനറിയാം, നാളത്തെ സ്വർഗം അത് ഉറപ്പാണ്. അവിടെ കാര്യം പാസായിരിക്കുന്നു, ഫയലങ്ങ് ഓഫീസിൽ കൊടുത്തേക്കു. ഭരണാധികാരികൾ ഒരു കാര്യം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പറയും, ആ ഫയലങ്ങ് കൊടുത്തേക്കാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, കാര്യം സാധിച്ചിരിക്കുകയാണ് റബിയ റളിയല്ലാഹു അൻഹുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന് സ്വർഗം ഉറപ്പാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അത് ഉറപ്പുണ്ടോ? യാ അയ്യുവല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്‌വാ ചെയ്യണമെന്ന് പറയുമ്പോ ഈ വിശ്വാസത്തിന്റെ ഒരു പരിശോധന വേണം. വിശ്വാസത്തിന്റെ ഒരു പരിശോധന വേണം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആത്മീയ ലോകത്തെ ശ്രേഷ്ഠ വ്യക്തി പ്രഭാവമായ സഹീബ് ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ നോക്കുകയാണ്. അവിടുത്തെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. 3 വയസ്സുള്ള സഹീബ് തങ്ങൾ ഉണർന്നു നോക്കുമ്പോ അമ്മാവനിങ്ങനെ നിസ്കരിക്കുന്നു. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പാരെ കാണാൻ നിങ്ങളുടെ മക്കൾക്ക് ഭാഗ്യമുണ്ടോ? സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പയെ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയാറില്ല. മീൻസ് നമ്മൾ ഓതാറുണ്ടോ? മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ നിസ്കരിക്കുന്നത് കാണുകയാണ്. സഹോദരിയുടെ മകനായ സഹീബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉമ്മമാരെ മഗ്രിബിന്റെ മുസല്ലയിൽ നിന്ന് വാക്യാഓതുന്ന, മുൽക്ക് ഓതുന്ന, യാസീൻ ഓതുന്ന ഉമ്മാനെ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ പറ്റാറുണ്ടോ? ഇരിക്കുന്ന ചെറുപ്പക്കാരോട് മുഴുവൻ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് മെസ്സേജുകൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തില്ലേ മോനെ, റീഡ് ചെയ്തില്ലേ മോനെ? ആ നൂറുകണക്കിന് മെസ്സേജുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലേ മോനെ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന്
ഒരു പുറമെങ്കിലും ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടോ? ഒരു പേജ് ഖുർആനിൽ നിന്ന് ഓതിയ മിനിമം ഒരു പേജെങ്കിലും ഓതിയ നിങ്ങളൊക്കെ കൈവെക്കൂന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ആളുണ്ടാവും നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ കൈവെക്കുന്നു പറഞ്ഞു അല്ലാഹുവിന്റെ ഖുർആനുമായി നമ്മുടെ ബന്ധം എവിടെ? ഒരൊന്നര മിനിറ്റ് മതിയല്ല മോനെ അതൊന്ന് പാരായണം ചെയ്യാൻ. ഒരു മാസം കൊണ്ടൊരു വിശ്വാസി ഖുർആൻ ഖത്തമാക്കാനല്ലേ സലഫുകളായ മഹാന്മാർ ഖുർആനിനെ 30 ജുദുആയി ക്രമീകരിച്ചത്. 7 ദിവസം കൊണ്ട് ഖത്തമാക്കുന്ന സ്വഹാബ, അതുപോലെ 3 ദിവസം കൊണ്ട് ഖത്തമാക്കുന്ന സ്വഹാബ കണ്ടായിരുന്നു. ഒരു മിനിമം അജണ്ട എന്താ? ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്തമാക്കുക. അതാണ് പിൽക്കാലത്ത് വന്ന മഹത്തുക്കൾ 30 ജുസ് ആയി. പ്രിയമുള്ളവരെ അറിയണം, ആ നിലയിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, മൊബൈലിലുണ്ട്, പള്ളിയിലുണ്ട്. ആ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാനുള്ള നേരമുണ്ടോ മോനെ? സോഷ്യൽ മീഡിയയുടെ മുഴുവൻ അനാവശ്യങ്ങളുടെയും കൂടെയുണ്ട്. ഈ സമുദായത്തിന്റെ പെൺകൊടികൾ തെരുവ് മുഴുവനും കൈയടക്കിയിട്ട് ആഭാസത്തിന്റെ ആർഭാടത്തിന്റെ കൊലവിളി നടത്തുന്ന ഈ കാലത്ത് എന്റെ പെങ്ങളെ കലാലയത്തിന്റെ മുറ്റത്ത് മത്തങ്ങ സമരം നടത്തുന്നതിന്റെ മുമ്പിലും ഈ സമുദായത്തിന്റെ സഹോദരിമാരുള്ള കാലമാണ്. ഇത് പറയുമ്പോ മുസ്ലിയാര് പറയുന്ന സ്വർഗം വേണ്ട എന്ന് പറയാനും ഈ സമുദായത്തിന്റെ പേരിലുള്ളവരുണ്ടാകാം. അവരോടെണിക്കുന്നേ പറയാനുള്ളൂ, അള്ളാഹുവിന്റെ ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ മോളെ? ഹബീബ് പറഞ്ഞ മാതിരി ജീവിക്കണം, അല്ലാതെ വേറെ ഒരു പരാതിയും നിന്നോട് പറയാനില്ല. മണ്ഡൽ കമ്മീഷന്റെയോ വനിതാ കമ്മീഷന്റെയോ ഫെമിനിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ വനിതാ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് വർത്താനില്ല. ഹബീബായ നിവിധങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ കാര്യം എവിടെ എത്തിയിരിക്കുന്നു? ആവിഷ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ ആർഭാടത്തിന്റെ പേരിൽ എവിടെയൊക്കെയാണ് ജനത എത്തിയിരിക്കുന്നത് എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. സമൂഹത്തിന്റെ മുഴുവനും നിയന്ത്രണ ചരടുകൾ അറ്റുപോയ ഒരു കാലം. മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. നാട്ടിലെ കാരണവന്മാര്, നിയന്ത്രണമുള്ള കാരണവന്മാര് മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് കാരണവന്മാർക്കാണ് ഒരു മഹളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? അധ്യാപകന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഉസ്താദമാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അയ്യോ, ഇത് കലികാലത്തിന്റെ കലി തുള്ളുന്ന ലോകമാണ്. ഇവിടെയാണ് മോനെ നീ ഭയക്കേണ്ടത്, അല്ലാഹുവിന്റെ പരീക്ഷണം. ഇങ്ങനെ നിയന്ത്രണം വിട്ടുപോയപ്പോഴാണ് കാലം മുഴുവനും കാളരാത്രി ഉയർത്തി സിറിയ കത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന് മറന്ന ഒരു ജനതയുടെ പരീക്ഷണം. നമ്മൾ വിചാരിക്കണ എന്താ ഈ പത്രാസും പളപ്പുമല്ലേ എന്നുണ്ടാവും. അഹങ്കാരം എന്നൊരു ജനതയിൽ കുടികൊള്ളുന്നവോ ആ ജനതയ്ക്ക് പിന്നെ ദീർഘനാൾ ജീവിക്കാനാവില്ല. അത് ലോകത്തിന്റെ ചരിത്രമാണ്. വേദ പറയുന്ന എനിക്കെതിരെ പുച്ഛമുണ്ടാകാം, ആക്ഷേപം ഉണ്ടാകാം, പ്രശ്നമില്ല. നോക്കൂ മോനെ സിറിയയുടെ മണ്ണ്, നോക്ക് മോനെ ശ്രീലങ്കയിലേക്ക്, നോക്ക് മോനെ ധാക്കയിലേക്ക്, അല്ലയോ പൊന്നമോനെ ലോകത്തുള്ള രാജ്യങ്ങളെ മുഴുവനും ഒന്ന് പിടിച്ചു നോക്ക്. അണയാതെ എരിയുന്ന കനലുകൾക്ക് മുഴുവനും പിന്നിൽ അല്ലാഹുവിനെ മറന്ന ഒരു ജനതയെ കുറിച്ച് പറയാനുണ്ട്. പ്രതാപമുള്ള നാടായിരുന്നു സിറിയ. സിറിയയും ഡമസ്കസും പാൽമീറയും ഓത്തയും ഡമാസ്കസ് ഒക്കെ പറഞ്ഞ എത്ര പാരമ്പര്യമുള്ള നാടാ, എത്ര പാരമ്പര്യമുള്ള നാടാണ്. ഈ കാസർഗോഡിന്റെ മണ്ണിൽ എത്ര എത്ര ഔലിയാക്കൾ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവിത വഴികളിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ ഇവിടെയാണ് പരീക്ഷണം വരിക. അതാണ് ഡമാസ്കസിൽ ഔലിയാക്കളുടെ മണ്ണാണത്. അലപ്പോ എന്ന് പറയുന്നത് ഔലിയാക്കളുടെ മണ്ണാണ് താരിഖ് ഹലബ്. ഡമാസ്കസ് എന്ന് പറയുന്നത് ഔലിയാക്കളുടെ മണ്ണാണ് താരിഖ് ദിമസ്ക്. എന്ന ഗ്രന്ഥം വായിക്കുമ്പോ, അബൂ നുഐമ തങ്ങളുടെ താരിഖ് ഹലബ് വായിക്കുമ്പോ, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ മാഷാല്ലാ, ഇന്നലെ കഴിഞ്ഞു പോയ ഔലിയാക്കളുടെ മണ്ണാണ് കേട്ടോ. പുതിയ ജനത പരിഷ്കാരത്തിലേക്ക് പോയി. പടച്ചവനെ
ബഷാറുൽ അസദ് എന്ന അഹങ്കാരിയായ ഒരു ഭരണാധികാരി, തുല്യതയില്ലാത്ത ഏകാധിപതിയായ ഒരു ഫറോവയായി വാഴുകയാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ആയുധ പരീക്ഷണത്തിന്റെ ഭൂമിയായി മാറിയിരിക്കുന്നു ഡമാസ്കസ്. എവിടെ എത്തി എന്നറിയുമോ? എന്റെ ഉമ്മമാരെ, അമ്മിഞ്ഞയിൽ നിന്ന കുഞ്ഞോമന പൈതലുകൾ ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് വലിച്ചു കുടിക്കുമ്പോ പാലിന്റെ പകരം ചോരയാണ് വരുന്നത് എന്ന് സിറിയയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ സൗകര്യങ്ങളില്ല. ഹോസ്പിറ്റലിന്റെ മേലേക്ക് ബോംബ് വർഷമാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ബനാ അല്ലബാദ് എന്ന് പറയുന്ന 6 വയസ്സുകാരിയായ ഒരു മോള് 7 വയസ്സിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് മൈ ഡിയർ വേൾഡ് എന്നൊരു പുസ്തകം. മുമ്മോട്ട് ചെല്ലാനും പേജുണ്ട്. അത് മുഴുവനും വന്ന് വായിച്ചു നോക്കുമ്പോഴാണ് ഇന്നാലില്ലാഹ് ചിത്രം നമ്മുടെ കൽബിലേക്ക് വരുന്നത്. അതിലാ മോള് പറയുന്നുണ്ട്, ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞ ഒരു 3-4 ബോംബൊക്കെ പൊട്ടുന്ന ദിവസം. അത് കുറച്ചങ്ങ് അകലെയായില്ല. ഒരു മോശമായ ദിവസം എന്ന് പറഞ്ഞ ഒരു 8-10 ബോംബൊക്കെ അടുത്ത് പൊട്ടുന്ന ദിവസം. 6 വയസ്സുള്ള എന്റെ കൂട്ടുകാരി ബോംബ് വീണ് മരിച്ചു പോയി. എന്റെ ഉമ്മയും വാപ്പയും എന്നെയും വാരിക്കൊണ്ട് ഓടി. ഈ പെൺകുട്ടിയുടെ ട്വീറ്റാണ് സിറിയയുടെ വേദനകളെ കുറിച്ച് ലോകത്തോട് അറിയിക്കുകയും ഈ മോളയും കുടുംബത്തെയും റജപ്പയ്യ പൊഴുതുകാൻ ഏറ്റെടുത്ത് ഇന്നവര് തുർക്കിയിൽ താമസിക്കുന്നു. ആ പെൺകുട്ടിയുടെ പുസ്തകം ലോകത്തുള്ള ബുക്ക് ഷോപ്പുകളിലൊക്കെ കൊടുത്തു. മൈ ഡിയർ വേൾഡ്, ബനാ അല്ലബാദിന്റെ പുസ്തകം വായിച്ചു. റംസി ബറൂദിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴറിയും നമുക്ക് ഫിലസ്തീനിന്റെ ചരിത്രം. നമ്മൾ ഈ ലോകത്തിന്റെ വർത്തമാനങ്ങൾ അറിയാതെ കിട്ടിയ പണത്തിന്റെ ആർഭാടത്തിൽ യുവാവേ നീ അടിച്ചു പൊളിയായി ജീവിച്ചു പോലെ മോനെ. നമ്മുടെ ദുരിതങ്ങളെ അറിയുന്നില്ല. ഇന്ന് രാവിലെ പത്രം നോക്കുമ്പോഴാണ് 14 വയസ്സുകാരി ധാക്കയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്. റോഹിംഗ്യയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് അങ്ങ് ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ള നിലവിളിയാണത്. ആ ക്യാമ്പ് സന്ദർശിച്ച് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിലെ ലേഖകൻ എഴുതിയിരുന്നു അവിടുത്തെ ദൈനംദിനമായിരുന്നു. നമ്മളിങ്ങനെ മുടിയും കൂർപ്പിച്ച് പാൻസും നരപ്പിച്ച് മുട്ടും കീറി ഏതൊക്കെയോ പച്ച പരിഷ്കാരത്തിന്റെ പ്രതിമകളായി നടക്കുകയാണോ മോനെ? ആലോചനയുള്ള ഒരു ജനതയായി വരണം. അപ്പോഴാണ് ഈ ഉമ്മത്തിന്റെ മൂല്യം. ആലോചനയുള്ള ഒരു ജനതയായി വരണം. ആർഭാടങ്ങളുടെ ആഭാസങ്ങളുടെ ആടിത്തിമർക്കലുകളുടെ തെരുവനാടകങ്ങളുടെ ജനതയല്ല, കാലത്തെക്കുറിച്ച് അറിഞ്ഞ ആലോചനയോടെ ജീവിക്കുന്ന ജനത വേണം. ഏതെങ്കിലുമൊക്കെ പച്ച പരിഷ്കാരത്തിന്റെ ഇരയായേണ്ടവനല്ല മോനെ നീ. നീ ഒരു ഉമ്മത്തിന്റെ, ഒരു മഹനീയമായ ഉമ്മത്തിന്റെ മെമ്പറാണ്. ഉത്തമ സമുദായത്തിന്റെ അംഗമാണ് നീ എന്ന് ഓർമ്മ വേണം. നമ്മുടെ സമുദായത്തിന്റെ മക്കൾ എന്തൊക്കെ കാട്ടിക്കൂട്ടണം? നമ്മൾ അള്ളാഹിന്റെ പരീക്ഷണത്തെ കുറിച്ച് ആലോചിക്കണില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 46 ലിറ്റർ വെള്ളമാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു കുടുംബത്തിന് വിതരണം ചെയ്യുന്നത്. എന്താ, മഴ കിട്ടിയിട്ട് കുറെ കാലമായി, മരങ്ങളെല്ലാം കരിഞ്ഞു, നാൽക്കാലികളെല്ലാം ചത്തു. ഇനി കുറച്ച് മനുഷ്യന്മാരവിടെ, അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളം ഒരു കുടുംബത്തിന് 46 ലിറ്റർ വെള്ളമാണ്. മലയാളി ഒരു ദിവസം ഉപയോഗിക്കുന്ന എത്ര വെള്ളം എത്ര എന്നറിയോ? 300 ലിറ്റർ വെള്ളം. നമുക്ക് ഒതു കൊടുക്കണമെങ്കിൽ 20 ലിറ്റർ വേണം. ടാപ്പ് സാർവത്രികമായപ്പോ വെള്ളം കൂടുതൽ ചിലവാകും. പണ്ടൊക്കെ ഉള്ള ആളുകൾ ഹൗസ് ഉണ്ടാക്കി, നിലത്തിരുന്ന് ഒതുവെടുക്കുന്ന ഹൗലുകൾക്ക് വെള്ളത്തിന്റെ ലാഭമുണ്ട്, ആരോഗ്യത്തിന്റെ സംരക്ഷണമുണ്ട്, കൊടവയറും ഷുഗറും ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. അതെല്ലാം നിസ്കരിക്കാൻ പോലും ഇരിക്കാൻ വയ്യ. പള്ളി മുഴുവൻ ഇപ്പോ ഓഡിറ്റോറിയം കസേര. എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ജനത? പണ്ട് 90 വയസ്സുകാരൊന്നും നിസ്കരിക്കാൻ വന്നേ മതി. ചില ആളുകൾക്ക് ഇന്ന് കൂളായിട്ട് നടന്നു വന്നിട്ട് കസേരയിൽ നിന്ന് നിസ്കരിക്കും. ഏത് ഫിഖാണോ അള്ളാഹു
നിയമങ്ങൾ പഠിക്കാൻ നേരല്ല, കർമ്മശാസ്ത്രം അറിയാനുള്ള നേരല്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ മുഴുവനും മറന്നുകൊണ്ട് ആർഭാടത്തിന്റെ ലോകത്ത് ജീവിക്കുന്നവർ വരണം. കല്യാണത്തിന്റെ കുരുത്തുകളുടെ ലോകത്ത് നിന്ന് വിവേകത്തിന്റെ ലോകത്തേക്ക് വരണം മോനെ. ലോകത്ത് സിറിയയിൽ നടക്കുന്നത് സിറിയയിൽ അവസാനിക്കുമെന്ന് വിചാരിക്കണ്ട, അത് നമുക്കുള്ള താക്കീതാ. അങ്ങ് ശ്രീലങ്കയിൽ നടന്നത് ശ്രീലങ്കയിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കണ്ട, ലോക ജനതയ്ക്കുള്ള താക്കീതാണ്. ഇതുപോലെ ലോകത്തെ മുഴുവനും നടമാടുന്ന വാർത്തകൾ വായിക്കുമ്പോ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇത് പത്രത്തിന്റെ അന്താരാഷ്ട്ര കോപ്പി എടുത്തു നോക്കുമ്പോ മനസ്സ് വളരെ വേദനിച്ചുപോയി. ഒരു ഭാഗത്ത് ത്രിപുരയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് സിറിയയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് ധാക്കയുടെ ന്യൂസ്, ഒരു ഭാഗത്ത് ശ്രീലങ്കയുടെ ന്യൂസ്. ഇതെല്ലാം കൂടെ വായിച്ച് ഇങ്ങനെ മരവിച്ചറിയുമ്പോഴാണ് ഈ സമുദായത്തിന്റെ പെൺകുടികൾ തെരുവിൽ കാണിക്കുന്ന ആഭാസം. ഇത് പറയുമ്പോ ഇനി വനിതാ കമ്മീഷൻ ഇങ്ങോട്ട് റാലിയും കൊണ്ട് വരുമോ? അത് പേടിച്ചെന്ന് വേദം പറയാൻ ഒരു ലോകം അറിയുന്നില്ല. ഇവിടെ കലോത്സവങ്ങൾ നടക്കുമ്പോ എല്ലാ ചാനലുകളുടെയും ക്യാമറ പോണത് ഇവിടെ ഈ സമുദായത്തിന്റെ പെൺകുടികളുടെ ചുരിദാർ അത് ഒരുക്കി വിടുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഈ ജില്ല ഉണ്ട് എന്ന് പറഞ്ഞ എങ്ങനെ വിഷമാവോ എന്ന് എനിക്ക് വിഷമാവോ. പ്രിയമുള്ളവരെ ആലോചിച്ചു, നമ്മുടെയൊക്കെ ഭൂഷാദികൾ വരണം, ഈ സമുദായത്തിന്റെ കാരണവന്മാർ ഉയർന്നിരണം. ഇനിയെങ്കിലും നിയന്ത്രണത്തിന്റെ രേഖയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ തീച്ചുള്ളയിലേക്ക് നമ്മൾ പോകും. അത് ലോകം പറഞ്ഞു തരുന്ന വാണിംഗ് ആണ്. ഈ വാണിംഗ് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല, പിന്നെ കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല. എനിക്ക് രണ്ട് കഥയും പറഞ്ഞ് വഴുത് പറഞ്ഞിട്ട് പോകാനാകാനിട്ടല്ല. എന്റെ ചെറുപ്പക്കാരാ, ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ട ചില ആലോചനകൾ പങ്കുവച്ചതാണ്. വാർത്തകൾ കേട്ട് കണ്ണടച്ച് നടക്കാൻ പറ്റൂല, ലോകത്തിന്റെ നടക്കുന്നൊന്നും അറിയാതെ പോകാൻ പറ്റൂല. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് താക്കിയതുണ്ടെങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വീണ്ടും വിചാരമില്ലെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണ് വരുന്നത്. അരമനയുടെ അകത്തളത്തിൽ പോലും മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ കുമ്പാരങ്ങൾ ഇരിക്കുന്ന കാലമാണ്. പെൺകൊടികൾ പോലും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന കാലമാണ്. ഇന്നാലില്ലാഹ്. കൗമാര യൗവനങ്ങൾ എവിടെയെല്ലാമാണെന്ന് മയക്കുമരുന്നിന്റെ അതുപോലെ മദ്യത്തിന്റെ കോപ്പകളുടെ ചാരത്ത് കഴിഞ്ഞുകൂടുമ്പോ വിവേകമുള്ള ഉപ്പാ ഉണർവുള്ള കാരണവരെ ബോധമുള്ള വിദ്യാസമ്പന്നരെ നമുക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റുമോ? അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ, അവരെങ്ങനെങ്കിലും ആയാൽ നാളെ ഈ തലമുറ ഇവിടെ ഉണ്ടാവില്ല, നാളെ ഈ ജനതയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇനിയെങ്കിലും ഒരു വകതിരിവ് നമ്മുടെ സമുദായം നേടിയെടുക്കണം, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ഇത് ഞാനൊരു നെസ്ട്രാഡമസ് ആയതുകൊണ്ട് പറയല്ല, ലോകത്തിന്റെ മുഴുവന് പാഠങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല നൽകുന്ന ഓരോ ജനതയുടെയും പാഠം പുതിയ ജനതയ്ക്കുള്ള പാഠമാണ്. അല്ലാഹുവിനെ അറിയണേ, നിങ്ങൾ സത്യമായ വാക്ക് പറയണേ, ദൃഢമായ വാക്ക് പറയണേ, നേര് പറയണം, സത്യം പറയണം. കഫാ ബിൽ മർഇ കദിബൻ അയുഹദ്ദിഥ ബികുല്ലി മാ സമിഅ. വാട്സപ്പിൽ വരുന്ന എല്ലാം ഷെയർ ചെയ്താൽ അവൻ കള്ളനാവാൻ അത് മതി, വേറെ എവിടെ പോയെന്ന് പോയെന്ന് വരണത് സത്യോ നേരോ അറിയൊന്നുമില്ല, ഷെയർ ചെയ്യാൻ. അറിയുന്നത് മുഴുവനും കിട്ടുന്നത് മുഴുവനും നീ ഷെയർ ചെയ്താൽ നീ ഒരുപാട് കള്ളം ഷെയർ ചെയ്തതിൽ പെട്ടുപോകും മോനെ. അതുകൊണ്ട് നീ അതിൽ വീടല്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ അടിമകളായി ഇന്ന് എത്രയെല്ലാം അരുതായ്മകളാണ്. നേരെ ഇരിക്കുന്ന തല കാണാൻ കൊതിക്കുന്ന ജനതയാണ്.
മിമ്പറിൽ ഖുത്ബക്ക് നിൽക്കുമ്പോഴും കുട്ടികളെ വാട്സപ്പിലാണ് എല്ലാ നിയന്ത്രണ ചരടുകളും നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് വാപ്പയും ഉമ്മയും റൂമിൽ സന്തോഷത്തോടെ മകളുടെ വിദ്യാഭ്യാസത്തിന് പണം കൊടുത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോ മകളുടെ അരമനയിലേക്ക് പിൻവാതിലൂടെ അന്യൻ വന്ന് ജീവിച്ചു പോകുന്നത് വാപ്പ അറിയാത്ത കാലമായില്ലേ? റൂമിൽ മകൾക്ക് വേണ്ട എല്ലാ ഹൈഫൈ വൈഫൈ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് സന്തോഷത്തോടെ കഴിയാം. മോളോ എല്ലാ ഹൈഫൈ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്വന്തമായി പുറത്ത് കഴിയാം. അവൾക്ക് ഇവിടുത്തെ സ്വർഗമേ പറഞ്ഞു കൊടുത്തുള്ളൂ, അവൾക്ക് ഇവിടുത്തെ ഉദ്യോഗമേ പറഞ്ഞു കൊടുത്തുള്ളൂ. നാളത്തെ സ്വർഗം നാളത്തെ നരകം ഇതൊന്നും പറഞ്ഞു കൊടുത്ത് ബഷീറും നദീറുമായ നബിതങ്ങളെ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടാണ് അബദ്ധം വന്നു പോയത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ. സഹീബ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ സിവാന തങ്ങളുടെ നിസ്കാരം കാണുകയാണ്. ഉടനെ ഒരു ദിവസം പറയുന്ന മോനെ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം മോനെ. ഞാൻ എങ്ങനെയാണ് ദിക്ർ ചെയ്യേണ്ടത്? ഖുൽ ബിഖൽബിക ഹീന തഖല്ലുബിക ഫീ തിയാബിക, മോനെ ബിഗൈരി അൻ തുഹരിക ബിഹി ലിസാനക, നാവനക്കാതെ കൽബ് കൊണ്ട് മോനൊന്ന് പറയണേ. അല്ലാഹുമൈ അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ കൂടെ, അല്ലാഹു എന്നെ നോക്കുന്നു, അല്ലാഹു എന്റെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണ്. ഈ ദിക്ർ മൂന്ന് പ്രാവശ്യം ഹൃദയം കൊണ്ട് പറയണേ. മൂന്ന് വയസ്സുള്ള മോനോട് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നാവ് കൊണ്ട് ചൊല്ലാൻ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ രാത്രിയിലും ഏഴു പ്രാവശ്യം ചൊല്ലാൻ. കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാൻ. ഞാൻ വേഗം പറയാണ്, മഹാനവരുടെ പറയാണ്, അങ്ങനെ കുറച്ചു ദിവസം എന്ന് ചൊല്ലിയപ്പോൾ എന്റെ കൽബിൽ ഒരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. അല്ലാഹ് എന്ന് ദിക്ര ചൊല്ലുമ്പോൾ ഉള്ള മധുരം, ആ മധുരം അറിയായിട്ട് നമ്മൾ വേറെ പാട്ടിന് പാടും. നിസ്കാരത്തിന്റെ മാധുര്യം അറിയാത്തത് കൊണ്ടാണ് നിസ്കരിക്കാനും അടിവരുന്നത്. ഖുർആനോതുന്നതിന്റെ മാധുര്യം അറിയാത്തത് കൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്. നിസ്കാരത്തിന്റെ മാധുര്യം അറിഞ്ഞാൽ സമയം പോണത് അറിയില്ല. പള്ളി കയറിയ തിരക്കായി പോയി, രണ്ടരക്കയത്ത് നാലരക്കയത്ത് എങ്ങനെയെങ്കിലും മുട്ടി പുറത്തിയാടും. അതേസമയത്ത് വാട്സപ്പ് ഇരുന്നാലോ, വാപ്പുണ്ടോന്ന് അറിയില്ല, ഉമ്മണ്ടോന്ന് അറിയില്ല, മുമ്പിലാൾ മയ്യത്തായെന്ന് അറിയില്ല, ഇപ്പുറത്തുള്ള ആള് പോയോന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവനിങ്ങനെ ലളിതത്തിൽ കഴിയ. ഇന്നൊരാളോട് സംസാരിക്കാൻ ചെന്നാൽ അയാൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ നേരമില്ലല്ലേ. അയാളിങ്ങനെ നോക്കിയിരിക്കാം, അടുത്തുള്ളവരോട് മിണ്ടാ നേരം, അകത്തുള്ളവരോട്. സോഷ്യൽ മീഡിയ കയറിയാലെ ആരോടെങ്കിലും എന്തെങ്കിലും മിണ്ടാനൊക്കെ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മൾ അതിന്റെ മാധുര്യത്തിലാണ്. സഹീഹ് റളിയല്ലാഹു അൻഹു പറയാണ്, വജത്തു ഫീ ഖൽബി ഹലാവാ, ഞാൻ ആ ദിക്റിന്റെ മാധുര്യം എന്റെ കൽബിൽ അറിയുകയാ. ഔലിയാക്കൾ പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ ആഗ്രഹിക്കാത്തതേ ബിളമഇൽ ഹവാജ, നോമ്പ് പിടിച്ചിട്ട് നട്ടുച്ച സമയത്ത് പൊള്ളുന്ന നേരത്തെ ദാഹം അനുഭവിക്കുന്നതിനൊരു രസമുണ്ട്. അത് ആലോചിച്ചിട്ട് മരിക്കാൻ തോന്നുന്നില്ല. രാത്രിയിൽ എഴുന്നേറ്റ് തണുപ്പുള്ള സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ ഒളവെടുക്കുന്നതിന്റെ മാധുര്യം, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പുഴ വെട്ടാൻ വേണ്ടിയോ കൃഷി വെക്കാൻ വേണ്ടിയോ ഒന്നുമല്ല.
ഖിയാമുല്ലൈലിന്റെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ മാധുര്യം, ചുട്ടുപൊള്ളുന്ന പകലിൽ അല്ലാഹുവിന് നോമ്പെടുത്തിട്ട് നട്ടു നട്ടുച്ച സമയത്ത് അനുഭവിക്കുന്ന ദാഹത്തിന്റെ മാധുര്യം, ഇതെല്ലാം അനുഭവിക്കുമ്പോ ഈ ദുനിയാവ് വിടാൻ തോന്നുന്നില്ല എന്നല്ലേ മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു തന്നത്? അവരെ ഇബാദത്തിന്റെ ലല്ലത്ത് അറിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇശാഅ മുതൽ സുബ്ഹ് വരെ ഒരായത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിൽക്കുകയാണ്. രാത്രി മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന് റുക്കുഅ് ചെയ്ത് നിൽക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കുമ്പോൾ രസം. മഹാനവറുകൾ കഴിച്ചിരുന്നത് ഖജൂർ ഉഠലിയാം, അവിടുന്ന് കാരക്കയുടെ കുരുങ്ങനെ കിട്ടും, പഴത്തിന്റെ തൊലിയെ കിട്ടും, അതൊക്കെ കഴിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. എന്നെ ആരും അറിയണ്ടില്ല. അതുകൊണ്ട് മഹാനവറുകളുടെ മക്കബറ എവിടെയാണ് അവരോട് അറിയില്ല. ആരാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനീനി റഈസു തബീഈ വ റഫീഖി മിൻ തബീഈ كما قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയക്കാരനായ ഉവൈസ് ഇബ്നു ആമിർ ലോകത്താരും എന്നെ അറിയാൻ പാടില്ലെന്ന് ഗോപ്യമായി ജീവിച്ച മഹാനാണ്. അതേ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, പിന്നെയും കുറച്ചു ദിവസമെന്ന് ഞാൻ ആ വിക്ര ചൊല്ലിയപ്പോ അങ്ങനെ ഞാനങ്ങ് വിക്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എന്നോടെന്റെ അമ്മാവൻ പറയാണ്, മോനെ ഞാൻ പറഞ്ഞത് നീ മനപ്പാടമാക്കി ദായിമാക്കണേ. ഇലാ അന്ത ദുഖുലൽ ഖബറ മരിക്കുന്നതുവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ദിക്റാം. മൂന്ന് വയസ്സ് കഴിഞ്ഞ് നാല് വയസ്സ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ കൊല്ലം ആ വിക്ർ ഇങ്ങനെ ചൊല്ലിയപ്പോൾ എന്റെ ആത്മാവിലൊരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. സദസ്സൊന്നും എല്ലാം എഴുന്നേറ്റ് മുന്നോട്ട് നിന്നാൽ റാഹത്തായിരുന്നു. മഹാനായ സഹോദരങ്ങൾ ആരാണ്? ആത്മീയ ലോകത്ത് ശ്രേഷ്ഠ വ്യക്തിത്വമാണ്, ഔലിയാക്കളുടെ നേതാവാണ്, ഖുർആൻ വ്യാഖ്യാന രംഗത്തെ വലിയ മഹാനാണ്. എല്ലാമായ സഹുലുബിന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഔലിയാക്കളിൽപ്പെട്ട മഹാൻ തന്നെയായ മുഹമ്മദ് ബിൻ സുവാ തങ്ങളാണ് കേട്ടോ പറയുന്നത്, അല്ലാഹു ജല്ല ജലാലുഹു അമ്മന വാലുഹു അല്ലാഹുവിനെ ദിക്ര ചെയ്യാൻ പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്നോട് എന്റെ അമ്മാവും പറയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്നൊരാൾ വിശ്വസിച്ച് ചിന്തിച്ചാൽ അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അല്ലാഹു എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ കോളേജിന്റെ ചുറ്റുവട്ടത്തിൽ പോയി അന്യ പെണ്ണിനോട് കമന്റടിച്ചിരുന്നത് എന്റെ വാപ്പ അറിഞ്ഞിട്ടില്ല, എന്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്ത് എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അല്ലാഹു സാക്ഷിയാണ്.
വളണ്ടിയേഴ്സ് കസേര പിന്നെടുത്താൽ മതിയാവും. ഒരല്പസമയം കൂടി നിങ്ങൾ ചിരിച്ചാൽ നിങ്ങളും വയത് കേൾക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് എല്ലാവരും വയത് ശ്രദ്ധിക്കുക. പ്രായമുള്ള ഉപ്പമാരോടെ ഇരുന്നുണ്ട്, യാതൊരു വിഷമമില്ല. അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും നിന്ന് ബുദ്ധിമുട്ടാവരുത്. പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇരുന്നുള്ള സംഘാടകരേതായാലും ഇതിനുവേണ്ടി കുറെ കഷ്ടപ്പെടുന്നവരാണ്. വയത് കഴിഞ്ഞിട്ട് കസേര വടക്കാൻ കുറച്ചും കൂടി കൂടിയിട്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുഗാർ നിങ്ങൾ പറയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ടെന്ന് ഒരാൾ ചിന്തിച്ചാൽ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ടെന്നൊരാൾക്ക് ബോധം നന്നാൽ, അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന വിചാരം ഒരാളുടെ മനസ്സിലുണ്ടായാൽ പിന്നെയുണ്ടോ വിഷമം, പിന്നെയുണ്ടോ അയാസീ. അയാൾ അല്ലാഹുവിനോട് വിരുദ്ധം പ്രവർത്തിക്കുമോ, തെറ്റ് ചെയ്യുമോ? അല്ലാഹുവിനെ തക്കുക ചെയ്യുന്നവർക്കുള്ള രക്ഷ എന്താണ്? അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. മലക്കുകൾ വന്നുകൊണ്ട് പറയും, ബേജാറാകണ്ട, വിഷമിക്കണ്ട, ഈമാനോടെ ജീവിച്ചവരുടെ അന്ത്യം എങ്ങനെയാണ്? ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ മുഹമ്മദ് അബ്ദുൽ ഗനി അൽ ജമാഇലി ദമസ്കി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മകൻ പറയുകയാണ്, അബൂ മൂസ എന്നവർ എന്റെ വാപ്പക്ക് രോഗമായി. 16 ദിവസം വളരെ മൂർധന്യാവസ്ഥയിലുള്ള രോഗത്തിലാണ്. സംസാരമില്ല, നടക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരാശ്വാസമായി ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഉപ്പാ എന്താണ് വേണ്ടത് ഉപ്പയ്ക്ക്? ആഗ്രഹമുള്ളത് എന്താണ് ഉപ്പാ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അഷ്തഹി അൽ ജന്നാ, എനിക്ക് സ്വർഗം കൊതിയാവുന്നു മോനെ. അഷ്തഹി റഹ്മത്തല്ലാ, എനിക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണം മോനെ. ഞാനെങ്ങനെ സുബഹിക്ക് വെള്ളമെടുക്കാൻ വെള്ളവും കൊണ്ട് ചെന്നു, ഞാനും സുബഹിന്റെ വിലയെടുക്കാൻ ഉപ്പാക്ക് വെള്ളമൊഴിച്ചു വെള്ളമെടുത്തു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞക്കും, മോനെ ഇമാമായി നിന്ന് നിസ്കരിക്കൂ മോനെ. ഞാൻ ഇമാമായി നിഷ്കരിച്ചു, ഇരുന്നു നിഷ്കരിച്ചു. ഞാൻ ഉപ്പാന്റെ തലഭാഗത്ത് വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, യാസീനോദാൻ, ഞാൻ യാസീനോ ഉപ്പതുവാരക്കാൻ തുടങ്ങി. വാനോ അമ്മിനു ഞാൻ അമീൻ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പാ മരുന്നിവിടെയുണ്ട്, തരട്ടെ. പറഞ്ഞ മോനെ, ആ പുണയ്യമാവത്ത് മോനെ, മരുന്നൊന്നും ഇനി ആവശ്യമില്ല, മരണമല്ലാതെ ബാക്കിയില്ല. ഞാൻ ചോദിച്ചു, ഉപ്പക്കെന്താണ് ആഗ്രഹം? ഉപ്പാക്കെന്താണ് കൊതിയാവുന്നത്? ഒരഭിലാഷം എന്താണ് ഉപ്പാ? ഉടനെ എന്റെ വാപ്പ എന്നോട് പറയാണ്, അസ്തഹി എനിക്ക് അല്ലാഹുവിന്റെ കൊതിയാവുന്ന മോനെ, എനിക്ക് രാജാധിരാജനായ റബ്ബിനെ കാണണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചു, ഉപ്പക്കെന്നോട് പൊരുത്തമാണോ? ഈമാനുള്ള മക്കളെങ്ങനെയാണ്? ഈമാനുള്ള മക്കളെങ്ങനെയാണ്? മക്കളങ്ങനെ ഈമാനോടെ വരണമെങ്കിൽ മക്കളെ ഈമാനോടെ പഠിപ്പിക്കണം, ആഫിയായ ഈമവർക്ക് നൽകണം. അപ്പൊ കാൽക്കൽ വന്നിരുന്നിട്ട് ഉപ്പാനോട് ചോദിക്കുകയാണ്, അല്ല എന്നോട് പൊരുത്തമാണോ? ബലാവല്ലാഹി മോനെ, എനിക്ക് നിങ്ങളോട് പൊരുത്തം തന്നെ. മാ തൂസീ ബിശൈഇൻ, വല്ല കാര്യങ്ങളും വസീയത്ത് പറയാനുണ്ടോ ഉപ്പാ? മാലി അലാ ഹദിൻ ശൈഇൻ വലാ ലി ഹദിൻ അലയ്യ ശൈഇൻ, എനിക്കാരൊന്നും തരാനില്ല, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനുമില്ല, എനിക്കൊരാളോടും ഒരു കടപ്പാടുമില്ല, ഒരാൾക്കും എന്നോടും ഒരു കടപ്പാടുമില്ല. അല്ലാഹുവേ, ഞങ്ങളും മരിക്കുന്ന സമയത്ത് കടങ്ങളില്ലാതെ, ബാധ്യതയില്ലാതെ,
നല്ല കൽപോടെ നിന്നിലേക്ക് ചേരുന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനെ. ഇതെന്തൊരു പ്രയോഗമാണ്! ഞാൻ ആർക്കൊന്നും കൊടുക്കാനില്ല, ആരും എനിക്കൊന്നും തരാനില്ല, ഒരാളോടും ഒരു കടമയും ബാക്കിയില്ല. എന്തൊരു ഭാഗ്യവാന്മാരാണ്! അല്ലാഹുവേ, നിങ്ങൾക്ക് സ്ഥാപനങ്ങളുടെ പേരിൽ, ദീനി പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലാതെയും ഒരുപാട് ബാധ്യതകളുള്ളവരാണ്. എല്ലാം വീട്ടിൽ നിന്നിലേക്ക് നല്ല തഖ്വയോടെ എത്തുന്നവരായി നിങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞാൻ ചോദിച്ചു, എന്നോട് വല്ല വസീയത്തും പറയാനുണ്ടോ ഉപ്പാ? അതേ ഉണ്ട് മോനെ. അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ. അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്യണം മോനെ. അപ്പോഴേ ഒരു സംഘം ആളുകൾ വന്നു, സലാം പറഞ്ഞു, ഉപ്പ സലാം മടക്കി. അവർ സംസാരിക്കാനൊരുങ്ങി. ഉപ്പ പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലതല്ല. അങ്ങനെ അവർ കുറച്ച് വിക്രു ചൊല്ലി. അവർ പോയപ്പോഴും ഉപ്പ ഇങ്ങനെ വിക്രു ചൊല്ലുകയാണ്. കണ്ണുകൊണ്ടാങ്ങ്യം കാണിക്കുന്നുണ്ട്, ചുണ്ടുകൊണ്ട് വിക്രു ചൊല്ലി അനങ്ങുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ പള്ളിയിലേക്ക് ഒരു കിതാബ് എടുക്കാൻ വിട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് വാപ്പ ലോകത്തോട് ഇട പറഞ്ഞുപോയി. അബൂ മുഹമ്മദുൽ ജമാലി അവസാന നിമിഷം അതാ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ സ്വാലിഹീങ്ങളുടെ അന്ത്യം നോക്കിയാൽ, സൽമാനുൽ ഫാരിസി തങ്ങളെ വായിച്ചാൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ബാസ് തങ്ങളെ വായിച്ചാൽ, ഈ മിഅ്റാജ് മാസത്തിൽ മുത്തുനിബിദങ്ങളെ അംഗീകരിച്ച് സിദ്ദീഖ് എന്ന പേര് കിട്ടിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അവസാന നിമിഷം വായിച്ചാൽ, മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് സാധുവായി ഞാൻ സംസാരിച്ച പ്രസംഗം അതാ ഓൺലൈനിലൊക്കെ ഉണ്ടാവണം. അതിൽ ഒരുപാട് അയിമത്തിന് എണ്ണിയിട്ടുണ്ട്. വേറെയും നൂറുകണക്കിന് ഇമാമിയങ്ങളുണ്ട്. സുജൂദിൽ വഫാത്തായ മഹാന്മാരുണ്ട്. അത് വേറെ ഒരു പ്രസംഗം തന്നെയായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതാ റൗളയിൽ കടന്നു ജുമായുടെ രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിൽ മാബൈന ബൈതീ റൗളത്തുന്നിയാലും എന്ന സ്ഥലത്ത് സുജൂദിൽ കടന്ന് മരണപ്പെട്ടു പോയ ഒരു മഹാൻ ഇമാം മാലിക് തങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളെ എണ്ണുന്നുണ്ട്. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്! അല്ലാഹുവേ, അതുപോലെ അന്ത്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഒരു ഹുസ്നുല്ലാത്തിബത്ത് ഞങ്ങൾക്ക് നൽകണം. അല്ലാ, ഞങ്ങളൊരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഹറാമുകൾ കണ്ടുപോയി, ഹറാമുകൾ കേട്ടുപോയി. ചെറുപ്പക്കാരുടെ മുടി വെട്ടി വെച്ചിരിക്കുന്ന കോലം കാണുമ്പോ വേദാറുണ്ട്. മോനെ, നിങ്ങളോടെനിക്കൊരു വിരോധവുമില്ല. നിന്റെ ആ ഹെയർ സ്റ്റൈൽ എന്റെയും നിന്റെയും ഹബീബിന് ഇഷ്ടമല്ല മോനെ. നിന്റെ ഈ മുട്ടുകീറിയ നരച്ച പാൻഡ് ഹബീബിന് ഇഷ്ടമല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ കരളിന്റെ കാതലായ മുത്തുനബിരങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പർദ വേണ്ട മോളെ, വേഷം വേണ്ട മോളെ. ഇവിടുന്ന് മരിച്ചു പിരിയുമ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ ശരീരം ഖബറിലേക്ക് വെക്കാൻ നേരം ഒരു കുറിപ്പ് കാണിട്ടുണ്ട്. ആ കുറിപ്പ് സഹാബത്തെടുത്തു നോക്കിയപ്പോൾ അവിടുന്ന് നരകത്തിലേക്കില്ല സ്വർഗത്തിലേക്കുള്ളവരാണെന്ന് കുറിപ്പാണ്. അതാ ഒരു പറവ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളുടെ കഫൻപുടവയുടെ ഉള്ളിലേക്ക് തന്നെ കയറി. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്: യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. ആയത്തല്ലേ
ഇബ്നു അബ്ബാസ് തങ്ങളെ കബറടക്കിയപ്പോൾ കേട്ടത് അങ്ങനെ ഒരു മരണമല്ലേ വേണ്ടത്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം ആക്കിപ്പത്തി നീ നന്നാക്കി തരണം റഹ്മാനേ. ലോഡ്ജിന്റെ മുറിയിൽ മരണപ്പെട്ടു. അടുത്ത മയക്കു മരുന്നുണ്ട്, അന്യപണിയുണ്ട്. ഇന്ന സ്ഥലത്ത് വീണ് മരിച്ചുപോയി, റോട്ടിൽ വീണ് മരിച്ചുപോയി, ഹൈവേ ട്രാക്കിൽ മരിച്ചുപോയി. മയക്കുമരുന്നിന്റെ സംശയമുണ്ട്. ഇങ്ങനെയെല്ലാം കേൾക്കേണ്ടി വരുന്ന കാലത്ത് ഞങ്ങളെയും ഞങ്ങളുടെ അനുജന്മാര് സഹോദരങ്ങളെ മക്കളെയും നീ കാത്തുരക്ഷിക്കണം. അല്ലാ, തക്കവയുള്ളവരായി ഞങ്ങളെ ജീവിപ്പിക്കണം. അല്ലാ, ഞങ്ങളെ പറയുന്നതിനേക്കാൾ വലിയ തക്കവയും വിഹ്ലാസും ഞങ്ങളുടെ കൽബിൽ നൽകിയിട്ട് നിന്നോർത്ത് പടക്കുന്ന കൽബും ഒലിക്കുന്ന കണ്ണും ഞങ്ങൾക്ക് നൽകണം. അല്ലാ, ഒരു പത്ത് സ്വലാത്തിലേക്ക് നമുക്ക് ദുആ ചെയ്യാം. എല്ലാം തരാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അവൻ നൽകും. ഇവിടെ നടക്കുന്ന വെൽഫെയർ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. സ്വലാത്തു ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. റഹ്മുർ റഹീമായ റബ്ബേ, നല്ല നല്ല കാര്യങ്ങൾ നടത്താനും വിജയിപ്പിക്കാനും ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, ഇവിടെ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നീ വിജയിപ്പിക്കണം. റഹ്മാനെ, ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഇഖ്ലാസോടെ സ്വലാത്തു ചൊല്ലണം. മുത്തുനബിലങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണം. അതൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം നിർത്തിയതാണ്. നിങ്ങളെന്നെ ഒരു പൊരുത്തപ്പെടണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ മുഖർവദീങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم എല്ലാ ദുആ കഴിഞ്ഞിട്ട് പോകാവൂ. അല്ലാഹുവിൽ തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ വലിയൊരു പ്രതീക്ഷയുള്ള രാത്രിയാണ് മജ്‌ലിസാണ്. എല്ലാ ദുആ കഴിഞ്ഞിട്ട് പോകാവൂ. قل لا يعبأ بكم ربي لولا دعاؤكم دعاء ഇല്ലെങ്കിൽ അല്ലാഹ് പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ദുആ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെയും മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണം. റഹ്മാനെ, جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 عليها نحيا وعليها نموت وعليها نبعث إن شاء الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم
അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടും അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണം റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാ, നീ എപ്പോഴാണ് ഞങ്ങളെ വിളിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ഒരു ഹുസ്നുല്ലാത്തുമത്തിലല്ലാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ റഹ്മാനേ. മോശമായ ഒരു സമയത്ത്, മോശമായ ഒരു സ്ഥലത്ത്, തെറ്റുകുറ്റങ്ങളിൽ ഇടപെടുന്ന നേരത്ത് നീ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ നഷ്ടത്തിലാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ റഹ്മാനേ. കിബിറ് നൽകല്ലേ റഹ്മാനേ. ഉജുബ് നൽകല്ലേ റഹ്മാനേ. അല്ലാ, തഖ്വയുള്ള കൽബ് നൽകണേ റഹ്മാനേ. നിന്റെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളോട് മഹബ്ബത്തുള്ള കൽബ് നൽകണേ റഹ്മാനേ. ഹബീബായ മുത്തുല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടും അങ്ങേയറ്റ ഇഷ്ഖ് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, എത്രയോ രോഗികളുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനേ. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട്, ഒരു സൈഡ് പാരലൈസ് ആയി പോയവരുണ്ട്, അതുപോലെ അരക്ക് താഴെ തളർന്നു കിടക്കുന്നവരുണ്ട്. ഏതെല്ലാം രോഗങ്ങളിലുള്ളവരാണ്, എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനേ. ഷാഫിയായ റബ്ബേ, ഞങ്ങൾ ആരെയൊക്കെ മനസ്സിൽ കണ്ടാണോ ദുആ ചെയ്യുന്നത്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, പലരുടെയും ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അവരടക്കം എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാ. ഏതെല്ലാം മജ്ലിസിൽ നിന്ന് ആരെല്ലാമാണ് ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, രണ്ടു ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളിൽ ഒരാളെയും നീ ബിദ്അത്തിലോ ഫിസ്ഖിലോ വലാലത്തിലോ നീ ആക്കിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ മോശക്കാരായതുകൊണ്ട് ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ അടുക്കൽ പഠിക്കാൻ വരുന്ന മക്കളെയോ വഴികേടാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രസ്ഥാനങ്ങളെല്ലാം യുദ്ധത്തോടെ നീ വളർത്തി തരണേ അല്ലാ. സുന്നത്തു ജമാഅത്തിൽ കുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഒരുമയും സുരമയും സന്തോഷവും നീ നൽകണം അല്ലാ. അല്ലാ, ബിദ്അത്തിന്റെ പഴച്ച ആശയങ്ങളിൽ നിങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. എത്രയോ നാട്ടിൽ കൊച്ചുമക്കൾ കഞ്ചാവിൽ പെട്ടുപോകുന്നു, ചെറിയ മക്കൾ ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നു, സ്ത്രീകൾ വരെ അനാവശ്യങ്ങളിൽ വീണു പോകുന്നു. ഇന്നാലില്ല, നിന്റെ കാവൽ നൽകണേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസുകൾ ഇഖ്ലാസുള്ള മജ്ലിസാക്കണേ അല്ലാ. അല്ലാ, നിന്റെ ഹബീബായ മുത്തല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഈ മജ്ലിസ് നിങ്ങൾക്ക് നാളെ പരലോകത്ത് അനുകൂലമായി നിൽക്കുന്ന മജ്ലിസാക്കണം അല്ലാ. ഈ മജ്ലിസിലുള്ള ആരുടെയെങ്കിലും കൽബിൽ അനാവശ്യ ചിന്തയുണ്ടെങ്കിൽ, ജീവിതത്തിൽ തെറ്റായ ചിന്തയുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ ഹിദായത്തിന്റെ മജ്ലിസാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ തൗബയുടെ മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾ വളരെ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റുകളിലേക്ക് ഞങ്ങൾ മടക്കല്ലേ അല്ലാ. എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും ഇനി തെറ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഞങ്ങളുടെ അമ്മാറത്തും ബിസ്സു ആയ നഫ്സിന് നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയുന്നില്ല.
പിശാചിന്റെ കണിവലയിൽ നിങ്ങൾ വീണുപോവുകയാണ്. നീ നിന്റെ ഔലിയാക്കൾക്ക് നൽകിയ ഹിഫ്ളങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നിന്റെ ഔലിയാക്കൾക്ക് നൽകിയ ഹിഫ്ളങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹലാലല്ലാത്ത സ്വത്ത് തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഹറാമുകളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ആമീൻ പറയുന്ന ഉമ്മപന്മാർക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രസ്ഥാനങ്ങൾക്ക് കടങ്ങളുണ്ട്, വീടാനുള്ള വഴി നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീടാനുള്ള വഴി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹ്, രോഗികളായ മക്കളെ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ മഴയില്ലാതെ വറം കൊണ്ട്, വേനൽ കൊണ്ടോ, അക്രമങ്ങൾ കൊണ്ടോ, വിദ്വേഷങ്ങൾ കൊണ്ടോ, കലാപങ്ങൾ കൊണ്ടോ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. നിന്റെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ ഹഫീളു യാ അല്ലാഹ്, യാ ലതീഫു യാ അല്ലാഹ്, യാ ലതീഫു ബില്ല ജന്നതി ഫീ ബുതൂനി ഉമ്മഹാതിഹാ. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه.